കുറച്ച് വെള്ളം കൊടുത്താൽ ശരിയാവും. പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറന്നു പോയിക്കോളും. മാധവി പിന്നെ പഠിക്കില്ലേ? ഇല്ല. എന്തേ, ആര് പഠിപ്പിക്കാൻ? അമ്മയ്ക്കൊന്നിനും വയ്യ. ഇവിടുന്ന് തരുന്നതാ അമ്മയ്ക്കൊരാശ്രയം. നിന്റെ മുറ്റത്തെ ആ ചാമ്പമരത്തിൽ ഇപ്പോഴും കായുണ്ടോ? അത് മുറിച്ചുപോയി. അതിന്റെ തുന്നാടിക്കൊമ്പ് വരെ ഞാൻ കയറിയിട്ടുണ്ട്. കൊതിച്ചു കൊതിച്ച് നീ താഴെ നിൽക്കും. അമ്മയ്ക്ക് വേണ്ടി കത്തെഴുതുമ്പോൾ നിനക്ക് നാട്ടിലെ വിശേഷമൊക്കെ ഒന്ന് എഴുതിക്കൂടെ? ഈ നാട്ടിൽ എന്ത് വിശേഷം? വലിയ വീടും സ്വത്തും ഉള്ളവര് എന്തിനാ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആ കഷ്ടപ്പാടിൽ ഒരു സുഖമുണ്ട്. അത് മാധവിക്കറിയില്ല. അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങും, വരുന്നില്ലേ? രവി വന്നില്ലേ? ഇല്ല. അവൻ തോന്നുമ്പോ വരണോ തോന്നുമ്പോ പോണം. തന്തയുടെ തല മണ്ണി കുത്തിയിട്ട് ദിവസം ശിയായിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏട്ടൻ വരുമ്പോ അമ്മ വിളിച്ച് പറഞ്ഞോളൂ. ഞാനോ? ഞാൻ പറഞ്ഞ അവൻ പിന്നെ വരും. എടാ, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് അത്രേ. ആ നാരായണിയമ്മ പറഞ്ഞതാ, നീ ഒന്ന് അയാളെ കൊണ്ടുവരുവോ? അമ്മയ്ക്ക് എന്തായി അസുഖം? ഒന്നുമില്ല, പരമസുഖം. ഒരു തെണ്ണ ഇല്ലാണ്ട് ഞാൻ വെറുതെ കിടക്കുകയല്ലേ. എന്ത് കാര്യം നോക്കാനുണ്ടായിരുന്ന ആള് പോയില്ലേ? നിങ്ങളുടെ കാര്യമൊക്കെ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. നാളെ കൊണ്ടുവരാൻ ഡോക്ടറെ. വേണ്ട, എനിക്കിനി എന്തുവാ ഡോക്ടർ? അതുകൊണ്ടാണ് എനിക്കിനി ആരും ഒന്നും ചെയ്യണ്ട. അമ്മേ അമ്മേ പോയിക്കോളൂ, കാര്യമില്ല. Yes, come in, please. വരണം. ഇതാണ് സാർ ഞാൻ പറഞ്ഞു. ഓ, വരണം വരണം വരണം. സിഗരറ്റ്? ഇവിടെ വേണം. എയർ കണ്ടീഷൻ? ചുറ്റും ഈ വാളുണ്ടല്ലോ, ബർമാറ്റിക് പാനലിംഗ്. ഈ പഴയ ഫർണിച്ചർ ഒന്നും ഇവിടെ കാണാൻ പാടില്ല. എല്ലാം പുതിയ ഫർണിച്ചർ ആയിരിക്കണം, അപ് ടു ഡേറ്റ്, മോഡേൺ. കാഷ്യർ, ഈ പഴയ ഫർണിച്ചറിലാണ് നിങ്ങൾ എടുത്തോളൂ. നമ്മുടെ ഡൈനിങ് ഹാൾ ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിരിക്കണം, മോഡേൺ ആയിരിക്കണം. ചുറ്റും മാർബിൾ ആയിരുന്നാ വളരെ നന്നായിരിക്കും. അപ്പോ അഡ്വാൻസ് എന്താ വേണ്ടത്? കാഷ്യർ, ഒരു 10,000 റുപ്പീസ് അഡ്വാൻസ് കൊടുത്തേക്ക്. ബൈ ദ വേ, എനിക്ക് സമയമില്ല, ഓഫീസ് കാണാം. ഓക്കെ. എന്താ പേടിച്ചു പോയോ? ധൈര്യമുണ്ടെങ്കിൽ സീസർ ഒന്ന് തുടർ. ഹി ഡസ് നോട്ട് ലൈക്ക് യു. ഏട്ടൻ വളർത്തുന്നതല്ലേ, മറ്റുള്ളവരെ ഇഷ്ടം കാണില്ല. കമോൺ സീസർ, കമോൺ. നിനക്കിപ്പോ എന്താണ് ജോലി? ഒരു ചെറിയ പത്രത്തിന്റെ ഓഫീസിൽ. എന്ത് ശമ്പളം കിട്ടും? 110 റുപ്യ. കൊള്ളാം. കരുണാകരൻ മുതലാളിയുടെ മകൻ ഹരിദാസൻ ബി എ, 110 രൂപ ശമ്പളത്തിൽ. ദാസ, എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നടക്കണം. അധികം ഉയർത്തരുത്, മേൽപ്പുര മുട്ടും. കരുണാകരൻ മുതലാളിയുടെ മക്കളാണെന്നാ? കരുണാകരൻ മുതലാളിക്ക് പണമുണ്ട്, അതുകൊണ്ടാണ് 4 പേർ കൂടി നിറത്ത് നമ്മളെ ബഹുമാനിക്കുന്നത്. കരുണാകരൻ മുതലാളി മുതലാളിയായ കഥയും പലർക്കും അറിയാം. ദാസ, ശവത്തിൽ കൊത്തരുത്. ഏട്ടന് കരുണാകരൻ മുതലാളിയുടെ മകനെന്ന മേൽവിലാസം മതി, എനിക്കത് പോരാ. ഗുഡ്, ബിസിനസ് പഠി, അല്ലെങ്കിൽ വെറുതെ എഴുത്തും വായനയുമായിട്ടിരുന്നു. ഇവിടെ നിനക്ക് വേണ്ടതെടുക്കാം.
എന്നിട്ട് മാന്യന്മാരെ പോലെ ഹൈ സൊസൈറ്റിയിൽ നടക്ക. വേണ്ട, എനിക്ക് ഞാനാവണം. നിന്റെ 110 രൂപയുടെ മേൽവിലാസം. അതിന്റെ മാന്യത ഏട്ടൻ അറിയില്ല. നീ ഏതോ നാടകത്തിൽ ആദർശ കഥാപാത്രമായി മാറിയിരിക്കുന്നു. ആദർശമല്ല പറഞ്ഞത്, അസ്തിത്വത്തിന്റെ കാര്യമാണ്. മലയാളം ഏട്ടന് മനസ്സിലാവില്ലെങ്കിൽ പറയാം, എക്സിസ്റ്റൻസ്, നിലനിൽക്കുന്നു, ജീവിക്കുന്നു എന്ന ബോധമുണ്ടായത് ഇവിടെ നിന്നും പുറത്തു കടന്നപ്പോഴാണ്. ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകും. നീ പോകുമോ? എന്നെ തിക്കടിച്ചു പോകാൻ നിനക്ക് കഴിയുമോ? എന്റെ മുഖത്ത് നോക്കി പറ, പറ, നിനക്ക് കഴിയില്ല, നീ പോവില്ല. പോകുന്നില്ലെന്ന് തീരുമാനിച്ചു മാധവി. അമ്മയ്ക്ക് സമാധാനമാവട്ടെ, ഏട്ടനും. അതിനെന്തിനാ എത്ര വിഷമിക്കണേ? പോകാത്തത് കൊണ്ടല്ല മാധവി വിഷമം, ആത്മനിന്ദയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഏട്ടൻ കയർത്തു പറഞ്ഞാൽ ധിക്കരിക്കാൻ സാധിക്കാത്തതിലുള്ള നിസ്സഹായത. ഏട്ടന്മാർ നല്ലത് പറഞ്ഞു തരുമ്പോഴും തെറ്റ് നടക്കണമെന്നുണ്ടോ? മാധവിക്കറിയില്ല, ചെറുപ്പത്തിൽ ഏട്ടൻ എന്റെ പുറത്ത് കയറിയിരുന്ന് സവാരി നടത്തും. വേഗം നടന്നില്ലെങ്കിൽ പുറത്തിടിക്കും, മുട്ടുകുത്താൻ മടിച്ചാൽ വിരലി പിടിച്ചൊടിച്ച് വേദനിപ്പിക്കും. അച്ഛൻ കണ്ടുകൊണ്ട് വന്നാലും നിന്ന് ചിരിക്കും. ഏട്ടന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. അതൊക്കെ കുട്ടിക്കാലത്തെ കഥയല്ലേ? പേടിച്ച് പേടിച്ചാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ മുറ്റത്ത് വരുമ്പോൾ ചാമ്പമരത്തെ കയറാനും കിളിക്കൂട്ടിന്ന് പക്ഷിക്കുഞ്ഞിനെ എടുത്തോണ്ട് വരാനും പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മിക്കാനും ഓമനിക്കാനും അങ്ങനെ കുറച്ചേ ഉള്ളൂ മാധവി. അതൊക്കെ മനസ്സിന്റെ ഒരു കോണിൽ നിന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നിധി മാധവി. പോട്ടെ, അമ്മ വിളിക്കണം. നിൽക്കൂ, ഒരു കാര്യം കൂടി. എന്താ? മൂക്കീർ ഒലിപ്പിച്ച് നടന്ന ആ കൊതിച്ചി പെണ്ണ്, അവൾ ഇത്ര സുന്ദരിയായി തീരുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞോ? ഇത് അനിയനാണ്, മുതലാളിയുടെ രണ്ടാമത്തെ മകൻ. ഇരിക്കൂ. വരരുത്, വന്നിട്ടില്ല. പ്ലീസ് ബി സീറ്റഡ്. വേണ്ട, ഞങ്ങൾ പിന്നെ വരാം, ജ്യേഷ്ഠനോട് സംസാരിച്ചോളാം. ഞാൻ പോവുകയാണ്. എന്നെ എന്തിനാ അവിടെ ഇരുത്തിയിരിക്കുന്നത്? അലങ്കാരത്തിനോ സ്ഥലം മുടക്കാനോ? മടുത്തുപോയി. ബിസിനസ് വേറൊരു ലോകമാണ്, ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാനോ? 3 ദിവസം കണ്ടു പഠിച്ചതുകൊണ്ട് തന്നെ മതിയായി. ഇത്ര വിരസമായ 3 ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ? രവീന്ദ്രൻ മുതലാളിയെ ഒന്ന് കാണണം. ഏട്ടൻ വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞാൽ തീരുന്ന കാര്യമാണെങ്കിൽ പറയാം, ഞാൻ രവീന്ദ്രൻ മുതലാളിയുടെ അനുജനാണ്. കരുണാകരം മുതലാളിയുടെ മകൻ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ അച്ഛൻ കരുണാകരൻ തന്നെ അറിയാം. ഉള്ളത് മുഴുവൻ പണയപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് കൂട്ടുകച്ചവടം നടത്തിയിരുന്ന കാലത്ത് രാവും പകലും എന്റെ കൂടെയായിരുന്നു. അന്ന് മുതലാളിയായിരുന്നില്ല, വെറും കരുണാകരൻ മാത്രം. ഇപ്പൊ മുതലാളിയായപ്പോ എന്റെ മുതലുമില്ല, ലാഭമില്ല, പിന്നെ കാണാൻ നേരമില്ല. 12 കൊല്ലമായി ഓണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു. 1, 2 കൊല്ലമല്ല, 12 കൊല്ലം. പല്ലുപോയി നേർക്ക് നേരെ കണ്ടുമുട്ടിയാൽ 1 ഉറുപ്പ് എടുത്തു തരും. ദർഭക്കാറ്റ് 1 ഉറുപ്പ. എനിക്കൊന്നും അറിയില്ല. ആർക്കും ഇന്ന് അറിയില്ല. അറിയാവുന്നവരെല്ലാം സൗകര്യം പോലെ മറന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഏട്ടനോട് പറയാം, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്ത് വേണമെങ്കിലും ചെയ്യാം. സഹായം കഴിയുന്നതും ചെയ്യാം, എന്നെ വിശ്വസിക്കൂ. വിശ്വസിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ്, കരുണാകരനെയും കരുണാകരന്റെ മക്കളെയും. പിന്നെ ഈ വണ്ടി വിൽക്കാൻ പോവുകയാണ്. പുതിയ വണ്ടിക്ക് വേറെ ഡ്രൈവറുണ്ട്. ഏബ്രഹാം താക്കോൽ ഇവിടെ എത്തിച്ചു. ഇവരെ കണക്ക് നോക്കി അക്കൗണ്ട് സെറ്റിൽ ചെയ്തേ. നാവ് യു ആർ ദി മാനേജർ. 10-20 കൊല്ലം മുതലാളിയുടെ ചോറ് തിന്ന് ഇവിടെ കഴിഞ്ഞതല്ലേ മോനെ ഞാൻ. നോ 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 നോ, എനിക്ക് പുണ്ണാരം കേട്ടുകൂടെ. നോ മാനേജ്. കുമാര,
യൂണിഫോം വേണം, പ്യുർ വൈറ്റ് വിത്ത് ബ്ലൂ ലൈനിങ്. ഇവിടെ ഒരു ക്രസ്റ്റ് വേണം, ഫാമിലി ക്രസ്റ്റ്. ഏബ്രഹാം, ഞാൻ ആലോചിക്കുകയാണ്, സിംഫോണിക്കായിരിക്കണം. ഇറ്റ് ഈസ് ഹിയർ, ഇവിടെ ഉണ്ട്. ഐ വാണ്ട് എവരിബഡി സ്മാർട്ട്. യു അണ്ടർസ്റ്റാൻഡ് ഏബ്രഹാം? യെസ് സർ. ഓ, നിങ്ങൾ പോയില്ലല്ലേ? You can retire and take complete rest. എന്താ അബ്രഹാം?